ഹലോ, അസ്സലാമു അലൈക്കും. എവിടെയാണ് മുത്തുമണിയാളെ? എല്ലാവരും ഇങ്ങോട്ട് വരികയും ഞമ്മളൊന്ന് നേരിട്ടാ വന്നിരുന്നു കേട്ടോ. നമ്മളൊന്ന് വെച്ചുണ്ടാക്കണ വീഡിയോ ആയിട്ടൊന്നുമല്ല, വെച്ചുണ്ടാക്കാ ഗജ മക്കളെ. ഒരു ചോറാട വെച്ചപ്പോൾ മരുന്നപ്പോൾ ഇനി എന്തെങ്കിലും ചോറ സമയത്ത് എന്തെങ്കിലും കൂട്ടാൻ നോക്കും. ഇന്നലെയൊക്കെ പിന്നെ അങ്ങനെ കുടിയിൽ കൊടുത്തയച്ചപ്പിനി എന്താ കൂട്ടാനൊക്കെ അത്രയ്ക്ക് വെച്ച്. ഇന്നലെ പെട്ടെന്ന് പിന്നെയും പനിയും നല്ല തലവേദനയും ഒക്കെ ഉണ്ടായി. എന്താ ഇന്നലെ ഒരു വട്ടം ഞാൻ ഉച്ചയ്ക്ക് പിന്നെ അക്കിപ്പഞ്ചർക്ക് തന്നെ പോകരുത് കേട്ടോ. അക്കിപ്പഞ്ചർ കുട്ടീന് പരിപാടിയില്ല. എന്താ വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ആദ്യം പോയി. എനിക്കൊരു 8 മാസമൊക്കെ ആയിട്ട് പിന്നെ ഞാൻ അങ്ങനെ പിന്നെ പോകലില്ല. ഇച്ചിരി ഗുളിക കുടിച്ചാണ് വെച്ച രീതി തന്നെയാണ് ഈ പാരസെറ്റമോൾ. അതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ എന്താ ഹോസ്പിറ്റലിൽ പോകാത്തത്. കുറേ എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിക്കോ, അക്കിപ്പഞ്ചർക്ക് പോകണ്ടാണ്. അപ്പോൾ ഞാൻ ഉച്ചക്ക് ഒരു വട്ടം ഞാൻ പോയതാണ്. അപ്പോൾ കുട്ടി വന്ന് പിന്നെ ഒന്ന് കയറി, തലവേദനയും പനിയൊക്കെ നല്ലോണം കയറി, നല്ല മുട്ട് പഞ്ചമാര് നല്ല പനി തന്നെ. ഞാൻ പറയാം എന്തൊരു പനിയാണോ, കുടുത്ത മുടാണെന്ന് കരുതിയിരിക്കുന്നത്. ആജാതി പനിയാണ് പഠിച്ചത്. ഏതായാലും പിന്നെ അങ്ങനെ കടന്ന് കുട്ടിയാവ് വന്ന് കുട്ടിയാൾക്ക് ഒന്നും ഉണ്ടാക്കാനും കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ വൈകുന്നേരം പിന്നെ ഇക്ക വന്ന് ഇക്ക വന്നങ്ങാണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ അക്കിപ്പഞ്ചൊക്കെ തന്നെ പോയത്. അതിൽ പിന്നെ അവിടെ അങ്ങനെ സൂചിതൊക്കെ വെച്ച് പെരിയിൽ വന്ന് അവിടെ വിട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം തന്നെ തലവേദനയും പോയി പനിയും പോയി. എന്താ നമുക്ക് അത്ര വിശ്വാസമാണ് ഈ അക്കിപ്പഞ്ചറിനെ കൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് തന്നെ പോകുന്നത്. പിന്നെ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സുഖമായി അഹമ്മദില്ല. തലവേദനക്കും പനിക്കും ഒക്കെ നല്ല മാറ്റമുണ്ട്. ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്, അതൊക്കെ അപ്പം ഹലോ പഞ്ചതല്ലേ, അതുകൊണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. വേദന ഒക്കെ ഉണ്ടായി ശരീരം, അതൊക്കെ സുഖമായി. അതിലില്ല അപ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ നീക്കെട്ട്, നല്ല നീക്കെട്ട തല ഇവിടെ ഞാൻ തൊടുമ്പോൾ കണ്ട വേദന. അപ്പോൾ എനിക്ക് എങ്ങനെ ചെയ്യാനൊന്നും വെച്ച. അപ്പോൾ പിന്നെ നമ്മളിന്ന് നേരിട്ട് ഒരു ദിവസം പിന്നെ വീഡിയോ ഇട്ടില്ലെങ്കിൽ വല്ലാത്ത പൊട്ടിയാണ് മക്കളെ. 5 മാസമായല്ലോ പിന്നെ വീഡിയോ തുടങ്ങിയിട്ട്. 5 മാസമായി ഞാൻ ഈ വീഡിയോ ചാനൽ തുടങ്ങിയിട്ട്. എന്താ ചാനൽ തുടങ്ങിയിട്ട് 5 മാസമായി. 5 മാസത്തിൽ 5-6 ലീവൊക്കെ ഞാൻ എടുത്തിട്ട് ഉണ്ടാകും വീഡിയോ ഇടാതെ. അത് എന്തെങ്കിലുമൊക്കെ നല്ല കാരണമുണ്ടെന്നെ. പിന്നെ അല്ലാതെ നോമ്പിനാണ് ഒരു 2-3 ലീവൊക്കെ പോയിട്ടുണ്ടാവുക. അല്ലാതെ വീഡിയോ ഇടാതിരുന്നിട്ടില്ല മക്കളെ. അതുകൊണ്ട് ഭയങ്കര കൂടുതലാണ് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും നമ്മളെ കൂട്ടുകാരൻ മുന്നേക്ക് ഇങ്ങനെ എത്തിച്ചിരി ഭയങ്കര ഒരു പൂർത്തിയാണ് ഞാൻ. അതാണ് പിന്നെ നമ്മളിങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഒരു കൂട്ടുകാരി ചോദിച്ചിനെ, താത്ത ഞങ്ങൾക്ക് മറ്റേ ആലുപൊടുപ്പില്ലേ, സാധാ അടുപ്പാണോ? അങ്ങനെ 2-3 ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആലുപൊടുപ്പല്ല ഞാൻ, സാധാ അടുപ്പാണ്. പക്ഷേ അത് മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അടുപ്പ് ഉണ്ടാക്കിയത്. എന്താ വെച്ചാൽ ആ അടുപ്പ് നമ്മൾ സാധാ അടുപ്പിന് ഒപ്പില്ല. മറ്റേ ആലുപൊടുപ്പ് പറഞ്ഞാൽ എന്തെങ്കിലും വല്ല പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചുപിടിച്ചാൽ ഭയങ്കര കൃതിയാണ്. തിരിച്ചുപിടിച്ചാൽ നല്ലൊരു വെള്ളം തിളച്ച് കിട്ടണമെങ്കിൽ ഭയങ്കര കൃതിയാണ്. അത് നമ്മൾ പുറത്താണ് തിരിച്ചുവിട്ടണം. അതാണ് ഒന്നാമത്തെ കാരണം. എന്താ വെച്ചാൽ ഞാൻ അവിടെ കുട്ടിച്ചിടാത്ത അപ്പം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ 2 കിലോനോ 3 കിലോനോ മക്കളുടെ കേസേക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. ആ വെള്ളം അങ്ങനെ തിളച്ച് കിട്ടണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നേരം കൊടുക്കുമ്പോൾ കണ്ണം തിരുപ്പി വരുമ്പോൾ കത്തിച്ചാണെങ്കിൽ അതും ഭയങ്കര കൃതിയാണ്. കത്തുണ്ടോ കത്തുണ്ടോ ഇങ്ങനെ കുമ്പിട്ട് നോക്കാൻ തന്നെ വരുന്നുണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞേച്ച് ഈ അടുത്ത് തന്നെ മതി, അത് പൊളിമ്പോഴല്ലേ. അപ്പം ഞങ്ങൾക്ക് സാധാ അടുപ്പുണ്ടാക്കാം. കുമ്പൊക്കെ അങ്ങനെ ഞാനേറ്റൊക്കെ വെച്ച് നാടന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റിവിൻ അത് പൊളിയുമ്പോൾ പിന്നെ അപ്പോഴല്ലേ അത് കേട്ടിയാണ്. പിന്നെ എന്താ ഞങ്ങളെ ഇഷ്ടമാരി വാരി വലിച്ച് കത്തിച്ചാൽ മാറല്ല തൊഴിൽ മുന്നൊക്കെ പറയണം. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വറങ്ങി കൊടുത്തു മക്കളെല്ലാം കുഞ്ഞിങ്ങനെ കൊണ്ടുപോയി മുന്നിലിങ്ങനെ ചാടുമ്പോഴൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് എന്താ വറകിലും ബുദ്ധിമുട്ടില്ല. പിന്നെ ഇപ്പം എന്തിനാണ് ആ അടുപ്പ് വാരി വലിച്ച് കത്തിച്ചാണെങ്കിൽ ഈ അടുപ്പ് തന്നെ വേണം. ഇച്ച് തന്നെ ഇപ്പം 2 ഇളാപ്പാൻ്റെ അടുപ്പം രണ്ടാളപ്പാൻ പേരായിട്ട് ആ ഇളാപ്പാലടക്കം ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പം നാളെ പാലാച്ചനൊക്കെ വായിച്ചില്ല. അവിടെയൊക്കെ ഈ സാധാ അടുപ്പ് തന്നെ, അതിനൊപ്പില്ല. അത് തന്നെയാണ് അവിടുത്തെ കുഞ്ഞമ്മ കുസ്റ്റ്. അങ്ങനെയൊക്കെയാണ് മക്കളെ. എന്തൊക്കെയാണ് പറയണമെന്നൊക്കെ ഉണ്ടായി മനസ്സിലൊക്കെ, ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഒച്ചയും കുളിയൊന്നും ഇല്ല, അതുകൊണ്ട് മക്കളൊന്നുമില്ല സ്കൂളിൽ പോയിക്കുക. സോനുവിൻ്റെ ഒക്കെ പറ്റ മാറി കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടില്ല
പിന്നെ ഈ കണ്ട് ഇക്ക പുറത്ത് പോയതാണ്, ഇക്കൊന്ന് പോയിട്ടില്ല. നല്ല മഴ ഇവിടെയൊക്കെ, അതൊക്കെ നല്ല മഴയല്ലേ. പിന്നെ ഒരുപാട് കൂട്ടുകാർ നമുക്ക് ഉണ്ട്. കൂട്ടുകാർ ഓരോ ദിവസം പുതിയതായിട്ട് വരുന്നവരുണ്ട്, ആരെപ്പോഴുമുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനി നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം. നിങ്ങളെ സപ്പോർട്ടോട് മാത്രം തന്നെ മക്കളെ നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവരും നമുക്ക് വേണം. അപ്പം നമ്മളെ സപ്പോർട്ട് പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാവരും ഒരു മാറ്റിയാണ്, എല്ലാവരും ഒരു മാറ്റിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താ സപ്പോർട്ടും നമുക്ക് വേണം. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ആ ലൈക്ക് അമർത്താറുള്ള പോകട്ടെ. അപ്പോഴല്ലേ നമ്മൾ വീഡിയോസ് വേറെ ലോലം മുന്നിട്ട് എത്തുള്ളൂ. അപ്പം നിങ്ങൾ ആ ലൈക്ക് ചെയ്യാതെ ആരും പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോഴാ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടുള്ളത്, അല്ലെങ്കിൽ പിന്നെ അതൊന്നും കിട്ടൂലല്ലോ. അപ്പം മക്കളെ പിന്നെ ഇപ്പം എന്താ ചോദിച്ചാൽ ഇതൊക്കെ തന്നെയൊക്കെ പറയാനത്, കൂടുതലൊന്നും വർത്തമാനം പറയാൻ വയ്ക്കുന്നില്ല. തലക്ക് ഭയങ്കര വേദന, കടക്ക് ഇനിയാണ് പറ ചോറും കുട്ടിക്ക് എന്താ വെണ്ടയ്ക്കൊക്കെ പൊരിച്ച് കൊടുത്തതാണ്. പിന്നെ പൊരിയേ പറ്റുള്ളൂ. അതൊക്കെ അവിടെ പൊരിച്ച് കണ്ട് അങ്ങനെ കുറച്ചേരം പോയി കടന്നില്ല. ഇപ്പം ഉമ്മ വന്നിനി, ഉമ്മ വന്നപ്പോൾ നീച്ചതാണ്. അതിൽ ഇനിയിപ്പോൾ എന്താ വെജങ്കിൽ പിന്നെ ഇപ്പം എന്താ അവയാണ് എടുക്കണം. പാത്രം മുറിച്ച് അത് ചൊല്ലിട്ടാൽ തന്നെ നമ്മൾ കുഴപ്പമൊന്നും ഒരു പാത്ര കടക്കാറ് ചോറ് കടകുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ കഴിച്ചാൽ നേരത്തെ എന്തെങ്കിലും വല്ല കൂട്ടാൻ കണക്കുണ്ട്. മീനൊക്കെ കുടുങ്ങിയാൽ അതൊക്കെ നല്ല നാട്ടുണ്ടാകത്ത് അത്ര നന്നാക്കി വെച്ച് പോയിട്ട് അപ്പൊ എടുത്ത് കുഴിച്ചണം. നല്ല പുരുങ്ങീൻ്റെ ആവശ്യമൊക്കെ നമുക്ക് കൂട്ടാനായിട്ട് അതൊക്കെ തന്നെ മക്കളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പൊ മക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വീഡിയോ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ എന്തെങ്കിലും നല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്, നമ്മളിങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. ഇങ്ങനത്തെ ഏതായാലും അവസരം ഒന്നും കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ അങ്ങനെ വീഡിയോ ഇട്ടാൽ നമ്മൾ പോകല്ലേ. പിന്നെ എന്നാൽ ഇങ്ങനെ വെച്ചാലൊന്നും ആയിട്ടില്ല ഇത്രക്കൊന്നും. അപ്പം ഞാൻ അപ്പം എല്ലാവരോടും ഒന്നും കൂടി പറയാം, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാണോലി മാർക്ക് എത്തിട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോനെ പറ്റിയ അഭിപ്രായമൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇട്ടോളൂ. എൻ്റെ മറുപടി താത്ത തെളിഞ്ഞു ചെയ്യും. എൻ്റെ പേര് ഷഹർബാനു എന്നാണ് കേട്ടോ. എന്താ കുട്ടികളുടെ പേര്, ഒന്നിൻ്റെ പേര് മുഹമ്മദ് ഫാദിഖ്, ഒന്ന് വലിയവൻ്റെ പേര് മുഹമ്മദ് ഫർഷിന്, പിന്നെ പെണ്ണിൻ്റെ പേരാണ് ഫാത്തിമ ഫർഷ. അങ്ങനെയൊക്കെ എൻ്റെ പേര് ഷഹർബാൻ, ഇക്കാലം പേര് ഫൈസലാണ്. അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് മക്കളെ. കുഴപ്പമൊന്നുമില്ല, അലഹമ്ദുലില്ലാഹ്. അപ്പൊ പേരൊന്നും ഇപ്പൊ ആർക്കും അറിയില്ല. ബാലു എന്നാണ് വിളിച്ചത്. അപ്പൊ അങ്ങനെയാണ് ബാലു ബാലു എന്നതിൽ കൊടുത്തിട്ടുള്ളത്. മലപ്പുറം ബാലു കിച്ചൺ അങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നെ ആദ്യം ഞാൻ എഴുതിയത് സോനു. അപ്പൊ സോനുവിന് ഒരു ചെറിയ ഒരു പാട്ടൊക്കെ പാടുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പൊ ഓന അതവിടെ കിട്ടിയപ്പോ ഞാനിങ്ങനെ അങ്ങനെ സോനു കിച്ചൺ അങ്ങനെ ആക്കിയത്. പിന്നെ അത് മാറ്റിയതാണ്. പിന്നെ മലപ്പുറം ബാലു കിച്ചൺ അങ്ങനെ ആക്കിയതാണ് കേട്ടോ. ഇപ്പോൾ സോനൂസ് കിച്ചൻ ഇനി ഓനെ ചെറിയ വീഡിയോ ഒക്കെ ഇട്ടങ്ങനെ തുടങ്ങാമല്ലോ എന്ന് കരുതി കുറച്ചൊരു കാച്ചട്ടെ. ചെറിയ കുട്ടികളല്ലേ, ഓല അങ്ങനെ തുടങ്ങി കുറേ വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടു. ഓരങ്ങനെ പാട്ടും അതേ വരപ്പുറതും എഴുതുന്നതൊക്കെ അങ്ങനെ അങ്ങനെ ഇട്ടിരിക്കും. അപ്പം അതുണ്ട്. അപ്പം ഇനി കുറച്ചൊക്കെ കഴിഞ്ഞിട്ടൊന്നും തുടങ്ങണം എന്നൊക്കെ കരുതിയിട്ടുണ്ട് ഇൻഷാല്ല. അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പം ഇനി നമ്മൾ നാളെ ഇനി വെക്കുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരട്ടെ. അപ്പം എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും. വീഡിയോ പറഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഭയങ്കര മഴൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് മഴ നല്ല മഴ ഇനി, അതുകൊണ്ടാണ് ഈ സൗണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ.